കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ വീഡിയോ സ്റ്റോറികളൊന്നും ചെയ്യാതിരുന്നത് സത്യം പറഞ്ഞാൽ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഉത്തര കർണാടകയിൽ അർജുൻ്റെ ലോറി വലിച്ചു പോയ ദുരന്തം, അതോടൊപ്പം മരിച്ച മറ്റുള്ളവർ, അതിന് പിന്നാലെ വയനാട്ടിലെ ഈ ദുരന്തം. അപ്പോൾ ഞങ്ങൾക്ക് വേറെ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യാൻ തോന്നിയില്ല. സത്യം അതാണ്. അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് ഒരു വീഡിയോ സ്റ്റോറിയും ചെയ്യാതെ. വയനാട്ടിലെ സ്ഥിതി ഇപ്പോഴും വളരെ മോശമാണ്. നമ്മുടെ നാടിനെ പിടിച്ചുകുലുക്കിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ഇപ്പോഴും ഇപ്പം മരണസംഖ്യ 165 കടന്നിരിക്കുന്നു. അത് ഔദ്യോഗികമായിട്ട് പറയുന്നത് ഇനിയും 800 പേര് കുടുങ്ങിക്കിടക്കുകയാണ്. കാണാതായവരുടെ പട്ടിക വേറെ, പിന്നെ പല മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തലയും വാലുമില്ലാത്ത, തലയും കാലുമില്ലാത്ത മൃതദേഹങ്ങൾ ചാലിയാർപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തു. എന്തൊരു ദാരുണമായ ഒരു 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 സംഭവമാണ് നമ്മൾ ആലോചിക്കുക. അവിടെ ഗവൺമെൻറ്റുകൾ, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും, സൈന്യം, ആർമി, എയർഫോഴ്സ്, കരസേന, നാവികസേന, വ്യോമസേന ഉൾപ്പെടെ എല്ലാവരും രംഗത്ത് വന്നെങ്കിലും ഇപ്പോഴും ഒരു പൂർണ്ണമായ രൂപത്തിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. അവിടെ ആർമി വന്നു, അവിടെ ബെയിലി പാലം നിർമ്മിക്കണം. ഈ പുഴ വഴിമാറി ഒഴുകി, ഈ പട്ടണം ഒഴുകിപ്പോയി. മുണ്ടക്കയും ഈ പറയുന്ന ചൂരൽമലയും ഒഴുകിപ്പോയി. അവിടെ പാലം പണിയണം. അതിന് ആർമി ഇനിയും ഒരു ദിവസമെങ്കിലും വേണ്ടി വരും എന്നാണ്. അതിനുള്ള സാമഗ്രികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പല സ്ഥലങ്ങളിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നും ബംഗളൂരിൽ നിന്നും മറ്റു സ്ഥല ഡൽഹിയിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തൊരു വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പരിമിതികൾ ഒത്തിരിയുണ്ട്. സർക്കാരുകൾക്ക്, രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ദുർഘടമായ ഒരു മേഖല. സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതി കോപിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് നമ്മൾ ദയവായിട്ട് തിരിച്ചറിയുക. പിന്നെ പ്രകൃതി കോപിക്കുമ്പോൾ അതിന് സർക്കാരുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു ദാരുണ സംഭവത്തിൽ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ആർമി സൈന്യവും മറ്റ് സന്നദ്ധ പിന്നെ സേനകളുമൊക്കെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. കുറ്റപ്പെടുത്തുന്നവരെ പിന്നെ നമുക്ക് മനുഷ്യ ഗണത്തിൽ പെടുത്താനും പോലും പറ്റില്ല. അങ്ങനെ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അതുകൊണ്ട് പറയുകയാണ്, ഒരു ദുരന്തം വന്നാൽ ഒരുമിച്ച് നിൽക്കുക, കൈകോർത്ത് നിൽക്കുക, നേരിടുക. 2018 പ്രളയം, 2019 മലബാറിലുണ്ടായ വെള്ളപ്പൊക്കം, നിലമ്പൂരിലെ ദാരുണ ദുരന്തം, അതുപോലെ കോവിഡ്, ഇങ്ങനെ പലതും ഈ കഴിഞ്ഞ 5 നമ്മൾ നേരിട്ടത് എങ്ങനെയാണ്? അത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് നേരിട്ടത്. അതിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് വരുന്ന ആരായാലും, ഇവിടെ ആരെയും ഞങ്ങളെ പേരെടുത്ത് ഞങ്ങൾ പറയുന്നില്ല, ആരായാലും അത് ശരിയായ ഒരു രീതിയല്ല, അത് മനുഷ്യത്വപരമായ രീതിയല്ല. ഇതിൻ്റെ അകത്ത് എല്ലാവരും ഒരുമിച്ചിട്ടാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സന്നദ്ധ സേനകളും പട്ടാളവും ആർമിയും എയർഫോഴ്സും നാവികസേനയും എല്ലാം ഒറ്റ കൈയോടെ ചെയ്യുകയാണ്, ഒരുമയോടെ. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പം നേരെ മാധവ് ഗാഡ്ഗിലിനെ കയറി പിടിക്കും. ഗാഡ്ഗിൽ മുന്നറിയിപ്പ് തന്നു അത്രേ 3-4 മുമ്പ്. വയനാടും കേരളത്തിൻ്റെ പശ്ചിമഘട്ടവും എല്ലാം ഇടിഞ്ഞ് നരപ്പാവും സൂക്ഷിച്ചോണം എന്ന് ഗാഡ്ഗിൽ പറഞ്ഞു അത്രേ. ഗാഡ്ഗിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പം അത് ശരിയായില്ലേ എന്ന് പറഞ്ഞിട്ട് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, ഗാഡ്ഗിൽ പറഞ്ഞത് നമ്മൾ മുഖവിലേക്ക് എടുക്കുക. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എവിടെയാണ്? ആഗോള താപനം ലോകത്തെ
ആഗോള താപനത്തിൻ്റെ നിരക്ക് വളരെ ഗണ്യമായിട്ട് കൂടിയപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തെവിടെയും ഉണ്ടാകും. കേരളത്തിൽ മാത്രമല്ല, വേറെ എവിടെയോ എത്രയോ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അമേരിക്കയിൽ കൊടുങ്കാറ്റടിച്ചിട്ട് എത്രയോ പേര് ഒരു വർഷം മരിക്കുന്നു. അമേരിക്ക, ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ, യൂറോപ്പിൽ, ലാറ്റിൻ അമേരിക്കയിൽ, ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങളിലും ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമാണ്, പശ്ചിമഘട്ടത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. ഗാഡ്ഗിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാ ഇങ്ങനെയായി എന്ന് അതിനെ നമ്മൾ സാമാന്യവൽക്കരിക്കാൻ പാടില്ല. ഇതിനകത്ത് സംഭവിച്ചത് ഈ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് എന്താണ്? 300 ദിവസം പെയ്യേണ്ട മഴ ഒറ്റ ദിവസം പെയ്തു. 300 ദിവസം പെയ്യേണ്ടുന്ന മഴയാണ് ഒറ്റ ദിവസം പെയ്തത് ഒരു സ്ഥലത്ത്. മടുക്കയിലും ഈ പറയുന്ന ഈ അനുബന്ധ സ്ഥലങ്ങളിലും 300 ദിവസം പെയ്യേണ്ട മഴ ഒറ്റ ദിവസം പെയ്താല് അവിടെ എന്താ സംഭവിക്കുക? അപ്പൊ അത് അതിതീവ്ര മഴ അവിടെ പെയ്തു, ഉരുൾപൊട്ടലുണ്ടായി, ദുരന്തമുണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ ഈ മഴ പെയ്യുന്നു? കാലം മാറി, കാലാവസ്ഥ മാറി, കാർബൺ എമിഷൻ, അതായത് ലോകത്ത് വ്യവസായ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ എമിഷൻ കാരണം, അതിൽ ഇന്ത്യ മുഖ്യപ്രതിയല്ല, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രതികളാണ്. കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ആഗോള സമ്മേളനം വരെ നടന്നിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പൊ ആഗോള താപനം കുറയ്ക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അതിന് കാർബൺ എമിഷൻ സീറോയിലേക്ക് കൊണ്ടുവരണം. സീറോ കാർബൺ എമിഷൻ, അത് കാർബൺ പുറത്തു വിടുന്ന വ്യവസായങ്ങൾ നവീകരിച്ചിട്ട് അതിനെ ഗ്രീൻ എനർജിയിലേക്ക് മാറണം. കൽക്കരി കത്തിക്കാൻ പാടില്ല. കൽക്കരി കൊണ്ട് തെർമൽ നിലയങ്ങൾ, ഇന്ത്യയിലെ ഭൂരിപക്ഷം വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളും തെർമൽ നിലയങ്ങളാണ്, നമുക്കറിയാം. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ ലിസ്റ്റ് നോക്കി അറിയാം. കൽക്കരി കത്തിച്ചിട്ട്, കൽക്കരി എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണാണ്. അത് കത്തിക്കുമ്പോൾ കാർബൺ എമിഷൻ വരും. അതിൽ നിന്നുണ്ടാകുന്ന പിന്നെ പൊല്യൂഷൻ, മലിനീകരണം. അപ്പൊ കാർബൺ എമിഷൻ കുറച്ചിട്ട് ഹരിത ഇന്ധനത്തിലേക്ക് ലോകം മാറിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബസ്സുകൾ, ഹൈഡ്രജൻ ട്രെയിനും ഹൈഡ്രജൻ കപ്പലും ഒക്കെ നമുക്ക് നാളെ ഓടിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്. ഈ കാർബൺ എമിഷൻ ആഗോള താപനത്തെയാണ് കൂട്ടുന്നത്. അത് ഏത് ഭൂഖണ്ഡത്തിലും വരാം, ഏഷ്യയിൽ വരാം, അമേരിക്കയിൽ വരാം, ലാറ്റിൻ അമേരിക്ക വരാം, യൂറോപ്പിൽ വരാം, ഓസ്ട്രേലിയ വരാം, ഇവിടെ വരാം, കേരളത്തിൽ വരാം. ഇതിന്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്ന അതിതീവ്ര മഴയും കാലാവസ്ഥയുടെ മാറ്റങ്ങളും. ഇതിനെ പരിഹരിക്കാൻ ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ നല്ലതായിട്ട് വേറെ മാർഗമൊന്നുമില്ല. അവ ഗ്രീൻ എനർജിയെ, ഹരിത ഹൈഡ്രജനെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്നെ ഊർജ പ്ലാന്റുകൾ നമ്മുടെ രാജ്യത്തുണ്ടാവണം. ഇപ്പൊ വിഴിഞ്ഞത്ത് അങ്ങനെ വരാൻ പോകുന്നു, അദാനി ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ്. അംബാനി അതിലേക്ക് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതുപോലെ രത്തൻ ടാറ്റ, ടാറ്റ സൺസ്, ടാറ്റ ഗ്രൂപ്പ് ആ രംഗത്തേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ഈ കൽക്കരി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെർമൽ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറച്ചിട്ട് നമ്മൾ ഗ്രീൻ എനർജിയിലേക്ക് മാറിയാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ ചില ജ്യോതിഷികൾ പറയുന്ന പോലെ ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അത് കേരളത്തിൽ മുഴുവൻ ആകെ പ്രകൃതിക്ഷോഭമാണ്, മറ്റേ മനുഷ്യയാണ് എന്ന് പറയുന്ന ഈ ന്യായാന്യായങ്ങളുണ്ടല്ലോ, അതൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇവിടെ ഉരുൾപൊട്ടുന്നത്. എന്ത് ബാലിശമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഇങ്ങനെ വന്ന് തള്ളുന്നുണ്ട്. ആ ഇയാള് കാരണം എന്താ? ഇവിടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, പിന്നെ 2019 മലബാറിൽ പിന്നെ പ്രളയം ഉണ്ടായി, ഇതാ കോവിഡ് വന്നു. ഈ കോവിഡൊക്കെ ലോകം മുഴുവൻ വരുന്നതല്ലേ? ഈ പ്രളയം കേരളത്തിൽ മാത്രമാണോ? ലോകത്ത് എവിടെയൊക്കെ പ്രളയം വന്നിട്ട് എത്രയോ പേര് മരിച്ചിരിക്കുന്നു. അതിനൊക്കെ എന്ത് ന്യായീകരണം നമ്മൾ പറയാൻ പോണത്? അപ്പൊ ഇത് ഇത്തരം രീതിയിലല്ല ഈ വിഷയങ്ങളെ നേരിടേണ്ടത്. ലോക ക്രമത്തിൽ തന്നെ മാറ്റം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഇനി മാറാൻ പറ്റുള്ളൂ. കാർബൺ എമിഷൻസ് കാരണം കാർബൺ പുറത്തേക്ക് തള്ളുന്ന വ്യവസായങ്ങൾ എന്ത് സംരംഭമായാലും അതിനെ നമ്മൾ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ഈ ലോകം ആഗോള താപനത്തിൻ്റെ മുഖ്യ ഹേതു എന്ന് പറയുന്നത്
ഈ കാർബൺ കത്തിക്കലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ എനർജിയിലേക്ക് പോവുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. വയനാട് അതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. വയനാടല്ല, നാളെ പല സ്ഥലങ്ങളും ഇതുപോലെ അതിൻ്റെ ചൂണ്ടുപലകയായിട്ട് മാറും. 100 കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടും, നമ്മൾ കരുതൽ എടുത്തിട്ടില്ല.